പ്രിയമുള്ള വിദ്യാർത്ഥികളെ എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്ന ടോപ്പിക്കാണ് ചർച്ച ചെയ്തിരുന്നത്. ഓരോ ബിസിനസ് ഇടപാടുകളും ചുരുങ്ങിയത് രണ്ട് അക്കൗണ്ടുകളെയെങ്കിലും സ്വാധീനിക്കുന്നുണ്ട് എന്നും ആ അക്കൗണ്ടിൽ ഏത് അക്കൗണ്ടാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, ഏത് അക്കൗണ്ടാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത് എന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്യുകയുണ്ടായി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി, മീനിങ് ആൻഡ് ഫോർമാറ്റ് ഓഫ് ജേണൽ, സ്റ്റെപ്സ് ഇൻ ജേണലൈസിംഗ്. ഈ മൂന്ന് ടോപ്പിക്കുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓരോ ബിസിനസ് ഇടപാടുകളും കൃത്യമായി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അത്തരത്തിൽ സിസ്റ്റമാറ്റിക്കായി രേഖപ്പെടുത്തുമ്പോഴാണ് നമ്മൾക്ക് അവ പിന്നീട് ഉപകാരപ്പെടുന്ന ഇൻഫോർമേഷനാക്കി മാറ്റാൻ കഴിയുന്നത്. അപ്പോൾ അവ എങ്ങനെയാണ് ബിസിനസ്സിൻ്റെ ബുക്സ് ഓഫ് ബുക്സുകൾ രേഖപ്പെടുത്തുന്നത് എന്നാണ് ഈ ക്ലാസ്സിൽ വിശദീകരിക്കുന്നത്. ആദ്യം നമുക്ക് എന്താണ് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് മനസ്സിലാക്കാം. ദി ബുക്സ് ഇൻ വിച്ച് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഒറിജിനലി ഓർ ഫോർ ദി ഫസ്റ്റ് ടൈം ഫ്രം എ സോഴ്സ് ഡോക്യുമെൻറ്റ് ഈസ് കോൾഡ് ജേണൽ ഓർ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി. ജേണൽ മീൻസ് ദ ബുക്സ് ഇൻ വിച്ച് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഫസ്റ്റ് ടൈം ഫ്രം എ സോഴ്സ് ഡോക്യുമെൻറ്റ്. സോഴ്സ് ഡോക്യുമെൻറ്റിൽ നിന്നും ആദ്യമായി ബിസിനസ് ഇടപാടുകൾ രേഖപ്പെടുത്തുന്ന ബുക്കുകളെയാണ് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി അല്ലെങ്കിൽ ജേണൽ എന്ന് പറയുന്നത്. ഏതൊരു ബിസിനസ് ട്രാൻസാക്ഷനും ഒരു സോഴ്സ് ഡോക്യുമെൻ്റ് ഉണ്ടായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ സോഴ്സ് ഡോക്യുമെൻറ്റിനെ അടിസ്ഥാനമാക്കി നമ്മൾ ബിസിനസ് ഇടപാടുകൾ ആദ്യമായി രേഖപ്പെടുത്തുന്നത് ജേണലിലാണ്. അപ്പോൾ ഓരോ ബിസിനസ് ഇടപാടുകളും ജേണലിൽ അതിൻ്റെ കൃത്യമായ സമയക്രമമനുസരിച്ച് സിസ്റ്റമാറ്റിക്കായിട്ട് രേഖപ്പെടുത്തുന്നു. അപ്പോൾ ബിസിനസ് ഇടപാടുകൾ ആദ്യം രേഖപ്പെടുത്തിയ ജേണലിൽ നിന്നും അവ നമ്മൾ പിന്നീട് ഓരോ ലെഡ്ജർ അക്കൗണ്ടുകളിലേക്കും പോസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബിസിനസ് ഇടപാടുകളുടെ മെറ്റീരിയൽ എവിഡൻസ് ആയിട്ടുള്ള സോഴ്സ് ഡോക്യുമെൻറ്റിനെ അടിസ്ഥാനമാക്കി നമ്മൾ ജേണൽ തയ്യാറാക്കുകയും ജേണൽ തയ്യാറാക്കിയതിന് ശേഷം ആ ജേണലിലെ ഓരോ എൻട്രീസും അതാത് ലെഡ്ജർ അക്കൗണ്ടുകളിൽ പോസ്റ്റ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ചെറിയ ബിസിനസ് സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് സ്ഥാപനങ്ങളുടെ ഇടപാടുകളെല്ലാം തന്നെ ഒരു ജേണലിൽ രേഖപ്പെടുത്താവുന്നതാണ്. എന്നാൽ വൻകിട ബിസിനസ് സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനങ്ങളുടെ ട്രാൻസാക്ഷൻ്റെ എണ്ണം വളരെ കൂടുതലാണെങ്കിൽ നമ്മളുടെ കൺവീനിയൻസിന് വേണ്ടി എല്ലാ ഇടപാടുകളും ഒരൊറ്റ ജേണലിൽ രേഖപ്പെടുത്താതെ പ്രത്യേകം വിഭാഗത്തിൽപ്പെട്ട ഇടപാടുകളെ പ്രത്യേകം ബുക്കുകളിലായി രേഖപ്പെടുത്താറുണ്ട്. ആ ബുക്കുകളെ ഏതെല്ലാമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇമ്പോർട്ടൻസ് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി. പ്രധാനപ്പെട്ട ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രികൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ചെറുകിട ബിസിനസ് സ്ഥാപനമാണെങ്കിൽ എല്ലാ ട്രാൻസാക്ഷൻസും ഒരൊറ്റ ജേണലിൽ രേഖപ്പെടുത്തിയാൽ മതി. എങ്കിലും വൻകിട ബിസിനസ് സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ബിസിനസ് ഇടപാടുകൾ വളരെ കൂടുതലാണെങ്കിൽ ഒരൊറ്റ ജേണലിൽ രേഖപ്പെടുത്തുന്നതിന് പകരം അവ പ്രത്യേകം ബുക്കുകളിലായി നമുക്ക് പ്രത്യേകം ആ ജേണലിനെ സബ് ഡിവൈഡ് ചെയ്തുകൊണ്ട് അതിനെ വീണ്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്തുകൊണ്ട് പ്രത്യേകം ബുക്കുകളിലായി നമുക്ക് ഇടപാടുകൾ രേഖപ്പെടുത്താം. അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ബുക്സുകളാണ് ജേണൽ പ്രോപ്പർ, ക്യാഷ് ബുക്ക്, ദെൻ പർച്ചേസ് ബുക്ക്, പർച്ചേസ് റിട്ടേൺ ബുക്ക്, സെയിൽസ് ബുക്ക്, സെയിൽസ് റിട്ടേൺ ബുക്ക്, ബിൽസ് റിസീവബിൾ ബുക്ക്, ബിൽസ് പേബിൾ ബുക്ക്. അതായത് ഓരോ ഇനത്തിലും പെട്ട, ഉദാഹരണമായി ക്യാഷ് ബുക്കിൽ ക്യാഷിൻ്റെ വരവ് ചിലവുകൾ കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നു. പർച്ചേസ് ബുക്കിൽ ഉൽപ്പന്നങ്ങളുടെ
പർച്ചേസുമായി ബന്ധപ്പെട്ട പർച്ചേസ് ഓഫ് ഗുഡ്സുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ, പ്രത്യേകിച്ചും ക്രെഡിറ്റ് പർച്ചേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് രേഖപ്പെടുത്തുക. അങ്ങനെ ഓരോ വിഭാഗത്തിൽപ്പെട്ട ഇടപാടുകൾ, ഒരു പ്രത്യേക കാറ്റഗറിയിൽപ്പെട്ട ഇടപാടുകളാണ് ഇത്തരത്തിൽ ഓരോ ഡിവൈഡ് ചെയ്ത ജേണലിനെ സബ് ഡിവൈഡ് ചെയ്ത ഈ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രിയിൽ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രികൾ ഏതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തു? ജേണൽ പ്രോപ്പർ, ക്യാഷ് ബുക്ക്, പർച്ചേസ് ബുക്ക്, പർച്ചേസ് റിട്ടേൺ ബുക്ക്, സെയിൽസ് ബുക്ക്, സെയിൽസ് റിട്ടേൺ ബുക്ക്, ബിൽസ് റിസീവബിൾ ബുക്ക്, ബിൽസ് പേബിൾ ബുക്ക്. തേർഡ് ചാപ്റ്ററിൽ, ഫോർത്ത് ചാപ്റ്ററിൽ നമ്മൾ ഈ സബ് ഡിവൈഡ് ചെയ്ത ജേണലുകളെ കുറിച്ച് വളരെ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഓരോ സബ് സ്പെഷ്യൽ ബുക്കുകളെ കുറിച്ച് നമുക്ക് ആ ക്ലാസ്സിൽ മനസ്സിലാക്കാം. ഇനി നമുക്ക് ജേണലിനെ കുറിച്ച് കൂടുതൽ അറിയാം. എന്താണ് ജേണലെന്നും ആ ജേണലിൻ്റെ ഫോർമാറ്റ് എന്താണെന്നും ഒരു ജേണലിൽ ബിസിനസ് ഇടപാടുകൾ എങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാം. The word journal is derived from the word jour, which means a day. Thus, journal means a diary record. Journal enna word derive cheythu vannittullathu French word aayittulla jouril ninnaanu. J O U R enna French word inde meaning day endaanu. അതായത് ജേണൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡെയിലി റെക്കോർഡ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ, ബിസിനസ് ഇടപാടുകളുടെ ഡെയിലി റെക്കോർഡിനെയാണ് നമ്മൾ ജേണൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ജേണൽ എന്താണെന്ന്, അത് ജേണലിൻ്റെ മീനിങ് എന്താണെന്ന് മനസ്സിലാക്കാം. ജേണൽ ഈസ് ദി ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി ഇൻ വിച്ച് ബിസിനസ് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ, ദാറ്റ് ഈസ് ഇൻ ദി ഓർഡർ ഓഫ് ഒക്കറൻസ്. ജേണൽ ഈസ് ദി ബുക്സ് ഓഫ് ഒറിജിനൽ. ജേണൽ ഒരു ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രിയാണ്. ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറഞ്ഞാൽ ബിസിനസ് ഇടപാടുകൾ ആദ്യമായി രേഖപ്പെടുത്തുന്ന ബുക്കുകളെയാണ് നമ്മൾ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറയുന്നത്. ഇൻ വിച്ച് ബിസിനസ് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. ഈ ബുക്കുകളിൽ ബിസിനസ് ഇടപാടുകൾ രേഖപ്പെടുത്തുന്നത് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ, സമയക്രമം അനുസരിച്ചാണ്. ദാറ്റ് ഈസ് ഇൻ ദി ഓർഡർ ഓഫ് ഒക്കറൻസ്. അപ്പോൾ എങ്ങനെയാണ് സംഭവിച്ച ഓർഡർ ക്രമം അനുസരിച്ച്, അതായത് കൃത്യമായി ഡേറ്റ് വൈസ് ആയിട്ട് അല്ലെങ്കിൽ സമയക്രമം അനുസരിച്ചാണ് ഒരു ജേണലിൽ ബിസിനസ് ഇടപാടുകൾ രേഖപ്പെടുത്തുന്നത്. ദാറ്റ് ഈസ് ബുക്സ് ജേണൽ ഈസ് ദി ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി ഇൻ വിച്ച് ബിസിനസ് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. സമയക്രമം അനുസരിച്ച് ബിസിനസ് ഇടപാടുകൾ രേഖപ്പെടുത്തുന്ന ഒരു ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രിയെയാണ് നമ്മൾ ജേണൽ എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ തൊട്ട് മുമ്പ് മനസ്സിലാക്കി ബിസിനസ് ഇടപാടുകൾ ആദ്യമായി രേഖപ്പെടുത്തുന്നത് ജേണലിലാണ്. ജേണലിൽ രേഖപ്പെടുത്തിയതിന് ശേഷമാണ് ഇടപാടുകൾ പിന്നീട് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സോഴ്സ് ഡോക്യുമെൻറ്റിനെ അടിസ്ഥാനമാക്കി ബിസിനസ് ഇടപാടുകൾ ആദ്യമായി രേഖപ്പെടുത്തുന്നത് ജേണലിലായതുകൊണ്ട് ജേണലിനെ നമ്മൾ ബുക്സ് ഓഫ് പ്രൈം എൻട്രി അല്ലെങ്കിൽ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറയാറുണ്ട്. ജേണലിനെ എന്തുകൊണ്ടാണ് ബുക്സ് ഓഫ് പ്രൈം എൻട്രി, ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറയുന്നത്? സിൻസ് ഓൾ ബിസിനസ് ട്രാൻസാക്ഷൻസ് ഓർ ഫസ്റ്റ് റെക്കോർഡഡ് ഇൻ ദി ജേണൽ. എല്ലാ ബിസിനസ് ഇടപാടുകളും ആദ്യം രേഖപ്പെടുത്തുന്നത് ജേണലിലാണ്. ആയതിനാൽ ജേണലിനെ ബുക്സ് ഓഫ് പ്രൈം എൻട്രി അല്ലെങ്കിൽ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറയുന്നു. ഇനി നമുക്ക് ജേണലിൻ്റെ ഫോർമാറ്റ് മനസ്സിലാക്കാം. അതിനു മുമ്പായി ജേണലുമായി ബന്ധപ്പെട്ട ചില അക്കൗണ്ടിംഗ് ടേംസുകൾ നമുക്ക് പരിചയപ്പെടാം. ജേണലുമായി ബന്ധപ്പെട്ട ചില അക്കൗണ്ടിംഗ് ടേംസുകളാണ്. ഫസ്റ്റ് വൺ, ജേണൽ എൻട്രി. എന്താ, വാട്ട് ഈസ് ജേണൽ എൻട്രി? ട്രാൻസാക്ഷൻസ് ഓർ എൻട്രി റെക്കോർഡഡ് ഇൻ ദി ജേണൽ ഈസ് കോൾഡ് ജേണൽ എൻട്രി. ഒരു ജേണലിൽ രേഖപ്പെടുത്തുന്ന ഇടപാടിനെയാണ് അല്ലെങ്കിൽ എൻട്രിയെയാണ് ജേണൽ എൻട്രി എന്ന് പറയുന്നത്. ഒരു ജേണലിൽ രേഖപ്പെടുത്തുന്ന ബിസിനസ് ഇടപാടിനെ നമ്മൾ വിളിക്കുന്നത് ജേണൽ എൻട്രി എന്നാണ്. ഇനി വാട്ട് ഈസ് ജേണലൈസിംഗ്? എന്താണ് ജേണലൈസിംഗ്? The process of recording transaction in the journal is known as journalizing. Business transaction
ജേണലിൽ രേഖപ്പെടുത്തുന്ന ആ പ്രക്രിയയെ, ആ പ്രോസസ്സിനെയാണ് ജേണലൈസിങ് എന്ന് പറയുന്നത്. ആ ജേണലൈസിങ്ങിൻ്റെ സ്റ്റെപ്സുകൾ നമ്മൾ പിന്നീട് മനസ്സിലാക്കും. അപ്പോൾ ദി പ്രോസസ് ഓഫ് റെക്കോർഡിങ് ട്രാൻസാക്ഷൻ ഇൻ ദി ജേണൽ ഈസ് നോൺ ആസ് ജേണലൈസിങ്. ബിസിനസ് ഇടപാടുകൾ ജേണലിൽ രേഖപ്പെടുത്തുന്ന ആ പ്രോസസ്സിനെയാണ്, ആ പ്രക്രിയയാണ് ജേണലൈസിങ് എന്ന് പറയുന്നത്. ഇനി വാട്ട് ഈസ് പോസ്റ്റിംഗ്? അനദർ ടേം ആണ് പോസ്റ്റിംഗ്. പോസ്റ്റിംഗ് മീൻസ് then the transfer of journal entry to a ledger account. ഒരു ജേണൽ എൻട്രി ലെഡ്ജർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോസ്റ്റിംഗ് എന്ന് പറയും. അപ്പോൾ പോസ്റ്റിംഗ് മീൻസ് ട്രാൻസ്ഫർ ഓഫ് ജേണൽ എൻട്രി ടു എ കൺസേർഡ് ലെഡ്ജർ അക്കൗണ്ട്. ഒരു ജേണലിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ജേണൽ എൻട്രീസ് ലെഡ്ജർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ്, അല്ലെങ്കിൽ അതാത് ലെഡ്ജർ അക്കൗണ്ടിൽ രേഖപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ജേണലുമായി ബന്ധപ്പെട്ട മൂന്ന് ടേമുകൾ നമ്മൾ മനസ്സിലാക്കി: ജേണൽ എൻട്രി, ജേണലൈസിങ് ആൻഡ് പോസ്റ്റിംഗ്. ദെൻ ഇനി നമുക്ക് ജേണലിൻ്റെ ഫോർമാറ്റ് മനസ്സിലാക്കാം. There are 5 columns consist in a journal. ഒരു ജേണലിൽ പ്രധാനമായും 5 കോളങ്ങളാണുള്ളത്. ആ 5 കോളങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഫസ്റ്റ് കോളം ഡേറ്റ് കോളം, അനദർ കോളം പർട്ടിക്കുലേഴ്സ് കോളം, അനദർ ഫോളം ലെഡ്ജർ ഫോളിയോ കോളം അല്ലെങ്കിൽ LF കോളം, ദെൻ നെക്സ്റ്റ് ഡെബിറ്റ് എമൗണ്ട് കോളം, നെക്സ്റ്റ് ക്രെഡിറ്റ് എമൗണ്ട് കോളം. അപ്പോൾ ഒരു ജേണലിൻ്റെ മാതൃകയാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുക. അതിന് 5 ഭാഗങ്ങളാണുള്ളത്, 5 കോളങ്ങളാണുള്ളത്: ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ലെഡ്ജർ ഫോളിയോ, ഡെബിറ്റ് എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട്. ഇനി ഇവ ഓരോന്നും എന്തിനു വേണ്ടിയാണ് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. ഫസ്റ്റ് കോളം ഡേറ്റ് കോളം. ഇൻ ദിസ് കോളം ദി ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷൻ ഈസ് റെക്കോർഡഡ്. ഓരോ ബിസിനസ് ഇടപാടുകളും നടന്ന തീയതി സോഴ്സ് ഡോക്യുമെൻറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ തീയതി രേഖപ്പെടുത്തുന്നത് ഡേറ്റ് കോളത്തിലാണ്. ഇത്തരത്തിൽ ഡേറ്റ് കോളത്തിൽ തീയതി രേഖപ്പെടുത്തുന്നത് ആദ്യം വർഷവും ഫസ്റ്റ് ഇയറും നെക്സ്റ്റ് മന്തും പിന്നീട് ഡേ എന്നീ ക്രമത്തിലാണ് ജേണലിൻ്റെ ഡേറ്റ് കോളത്തിൽ ഡേറ്റ് രേഖപ്പെടുത്തുന്നത്. പിന്നീട് ഒരു തവണ ഡേറ്റും ഇയറും മന്തും രേഖപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് ആ ഇയർ അവസാനിക്കുന്നത് വരെ വീണ്ടും ആ മന്ത് അവസാനിക്കുന്നത് വരെ വീണ്ടും മന്തിൻ്റെ ആ ഏത് മാസമാണോ അത് പ്രത്യേകം പിന്നീട് രേഖപ്പെടുത്തേണ്ടതില്ല. ഡേ മാത്രം രേഖപ്പെടുത്തിയാൽ മതി. ഇനി വർഷം എപ്പോഴാണോ മാറുന്നത് അപ്പോൾ മാത്രമേ പിന്നീട് നമ്മൾ ഇയർ ചേഞ്ച് ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ ഡേറ്റ് കോളം രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പർട്ടിക്കുലേഴ്സ് കോളമാണ്. വാട്ട് ഈസ് പർട്ടിക്കുലേഴ്സ് കോളം? ദി അക്കൗണ്ട്സ് ഇൻവോൾവ് ഇൻ ദി ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ പർട്ടിക്കുലേഴ്സ് കോളം. ഒരു ബിസിനസ് ഇടപാടുകൾ ഉൾപ്പെട്ടിട്ടുള്ള അക്കൗണ്ടുകൾ കൃത്യമായി രേഖപ്പെടുത്തുന്നത് പർട്ടിക്കുലേഴ്സ് കോളത്തിലാണ്. അതായത് ഒരു ജേണലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് പർട്ടിക്കുലേഴ്സ് കോളം. ആ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ എന്താണ് രേഖപ്പെടുന്നത്? ദി അക്കൗണ്ട്സ് ഇൻവോൾവ് ഇൻ ദി ബിസിനസ് ട്രാൻസാക്ഷൻ. ഒരു ബിസിനസ് ഇടപാടുകളിൽ ഉൾക്കൊള്ളിട്ടുള്ള അക്കൗണ്ടുകൾ രേഖപ്പെടുത്തുന്നത് പർട്ടിക്കുലേഴ്സ് കോളത്തിലാണ്. നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഓരോ ബിസിനസ് ഇടപാടുകളും ചുരുങ്ങിയത് 2 അക്കൗണ്ടുകളെയെങ്കിലും സ്വാധീനിക്കുന്നുണ്ട്. അവയിൽ ഒന്ന് ഡെബിറ്റ് ചെയ്യുന്നു, മറ്റൊന്ന് ക്രെഡിറ്റ് ചെയ്യുന്നു. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഡെബിറ്റ് ക്രെഡിറ്റ് ചെയ്യുന്ന അക്കൗണ്ടുകൾ ഏതെല്ലാമാണ്, ആ അക്കൗണ്ടുകൾ രേഖപ്പെടുത്തുന്ന സ്പേസാണ് പർട്ടിക്കുലേഴ്സ് കോളം. പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ആ ട്രാൻസാക്ഷൻസിൽ ഇൻവോൾവ് ചെയ്ത അക്കൗണ്ടുകൾ എങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ദെൻ ഫസ്റ്റ്ലി ദി അക്കൗണ്ട് ടു ബി ഡെബിറ്റഡ് ഈസ് റിട്ടേൺ ഓൺ ദി ഫസ്റ്റ് ലൈൻ ബിഗിൻ ഫ്രം ദി ലെഫ്റ്റ് ഹാൻഡ് കോർണർ. ആദ്യത്തെ പർട്ടിക്കുലേഴ്സ് കോളത്തിൻ്റെ ആദ്യ ലൈനിൽ ഇടതുവശത്തുള്ള കോർണറിൽ നിന്നും മൂലയിൽ നിന്നും നമ്മൾ ഏത് അക്കൗണ്ടാണോ ഡെബിറ്റ് ചെയ്യേണ്ടത് ആ അക്കൗണ്ട് രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ദി വേർഡ് ഡി ആർ ഈസ് റിട്ടേൺ അറ്റ് ദി എൻഡ് ഓഫ് ദി കോളം. ആ കോളത്തിൻ്റെ എൻഡിലായിട്ട് DR എന്ന് രേഖപ്പെടുത്തുന്നു. ഒരു ഉദാഹരണം ഞാൻ സ്ക്രീനിൽ കാണിക്കാം. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ. നോക്കൂ, ക്യാഷ് അക്കൗണ്ട് എന്ന ഡെബിറ്റ് ചെയ്യുന്ന അക്കൗണ്ട്, ദെൻ
പർട്ടിക്കുലേ കോളത്തിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലേ, ഫസ്റ്റ് ലൈനിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ആ പർട്ടിക്കുലേ കോളത്തിൻ്റെ എൻഡിലായി നമ്മൾ ഡി ആർ എന്ന് രേഖപ്പെടുത്തുന്നു. ആ ഡി ആർ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഡെബിറ്റ് ചെയ്യപ്പെടുന്ന അക്കൗണ്ട് എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതിന് നമ്മൾ പറയുന്നത് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ എന്ന പേര് എന്ന രീതിയിലാണ്. ദെൻ നെക്സ്റ്റ്, അതിനുശേഷം ദി അക്കൗണ്ട്സ് ടു ബി ക്രെഡിറ്റഡ് ഈസ് റിട്ടേൺ ഓൺ ദി സെക്കൻഡ് ലൈൻ. തൊട്ട് സെക്കൻഡ് ലൈനിലായിട്ട് ഏത് അക്കൗണ്ട് ആണോ ക്രെഡിറ്റ് ചെയ്യേണ്ടത് ആ അക്കൗണ്ട് രേഖപ്പെടുത്തുന്നു. അത് രേഖപ്പെടുത്തുന്നത് ആഫ്റ്റർ ലീവിംഗ് സഫിഷ്യൻ്റ് മാർജിൻ ഓൺ ദി ലെഫ്റ്റ് സൈഡ്. സെക്കൻഡ് ലൈനിലായിട്ട് സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മാർജിൻ പ്രൊവൈഡ് ചെയ്തതിന് ശേഷം, അതായത് ക്യാഷ് അക്കൗണ്ട് എന്ന് രേഖപ്പെടുത്തിയ തൊട്ടു താഴെ തൊട്ട് അടുത്ത സെക്കൻഡ് ലൈനിൽ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ തന്നെ സഫിഷ്യൻ്റ് മാർജിൻ നൽകിയതിന് ശേഷം, ദെൻ വിത്ത് എ പ്രിഫിക്സ് ടു, ഒരു പ്രിഫിക്സ് ആയിട്ട് അതിൻ്റെ മുൻപ് ടു എന്ന ഒരു വേർഡ് യൂസ് ചെയ്തുകൊണ്ടാണ് ക്രെഡിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് രേഖപ്പെടുത്തേണ്ടത്. നിങ്ങൾ സ്ക്രീനിൽ നോക്കിയാൽ എങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത് എന്ന് കാണാം. ടു ക്യാപിറ്റൽ അക്കൗണ്ട്, ഉദാഹരണം ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് രേഖപ്പെടുത്തുന്നത് അല്പം പർട്ടിക്കുലേഴ്സ് കോളത്തിൻ്റെ സെക്കൻഡ് ലൈനിൽ അല്പം മാർജിൻ നൽകിയതിന് ശേഷം ആദ്യം ടു എന്ന് രേഖപ്പെടുത്തുന്നു, അതിനുശേഷം ക്രെഡിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് രേഖപ്പെടുത്തുന്നു. അപ്പോൾ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ഡെബിറ്റ് ചെയ്യുന്ന അക്കൗണ്ടും ക്രെഡിറ്റ് ചെയ്യുന്ന അക്കൗണ്ടും എങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇതിനെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ്. ശ്രദ്ധിക്കണേ, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ് നമ്മൾ ഇതിനെ പറയാറ്. ഇനി ഡെബിറ്റ് ചെയ്യേണ്ട അക്കൗണ്ടും ക്രെഡിറ്റ് ചെയ്യേണ്ട അക്കൗണ്ടും രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഇനി പർട്ടിക്കുലേഴ്സ് കോളത്തിൽ നമുക്ക് രേഖപ്പെടുത്താനുള്ളത് നരേഷനാണ്. വാട്ട് ഈസ് നരേഷൻ? നരേഷൻ ഈസ് എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ട്രാൻസാക്ഷൻ റിട്ടൺ ആഫ്റ്റർ ഈച്ച് ജേണൽ എൻട്രി. ഓരോ ജേണൽ എൻട്രിക്കും ശേഷം നമ്മൾ നൽകുന്ന ആ ട്രാൻസാക്ഷനെ കുറിച്ചുള്ള ഏറ്റവും ബ്രീഫായിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷനെയാണ് നമ്മൾ നരേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡെബിറ്റ് അക്കൗണ്ടും ക്രെഡിറ്റ് അക്കൗണ്ടും രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടു താഴെയുള്ള നെക്സ്റ്റ് ലൈനിലായിട്ട് നമ്മൾ നരേഷൻ രേഖപ്പെടുത്തുന്നു. നരേഷൻ ഈസ് ഗിവൺ ഇൻ എ ബ്രാക്കറ്റ്. ഒരു ബ്രാക്കറ്റിലാണ് സാധാരണ നരേഷൻ നൽകാറുള്ളത്. നരേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നരേഷൻ ഈസ് എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ട്രാൻസാക്ഷൻ. ആ ട്രാൻസാക്ഷനെ കുറിച്ചുള്ള ഏറ്റവും ചുരുങ്ങിയ ഒരു വിവരണമാണ്, ഡിസ്ക്രിപ്ഷനാണ് നരേഷൻ എന്ന് പറയുന്നത്. അപ്പം നരേഷൻ രേഖപ്പെടുത്തുന്നു. നരേഷൻ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ ഇനി ആ ഫസ്റ്റ് ജേണൽ എൻട്രി രേഖപ്പെടുത്തുന്ന പ്രക്രിയ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ അവസാനിച്ചു കഴിഞ്ഞു. അപ്പോൾ ഒരു ഉദാഹരണമായി ഫെബ്രുവരി 2 കമൻസ് ബിസിനസ് വിത്ത് ക്യാഷ് എന്ന ട്രാൻസാക്ഷൻ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ രേഖപ്പെടുത്തുന്ന പ്രക്രിയ നമ്മൾ അവസാനിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ദെൻ ആഫ്റ്റർ എവരി ജേണൽ എൻട്രി, ഓരോ ജേണൽ എൻട്രിയും രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ ലൈൻ ഈസ് ഡ്രോൺ ഇൻ പർട്ടിക്കുലേഴ്സ് കോളം. പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ഓരോ ജേണൽ എൻട്രിയെയും പ്രത്യേകം വേർതിരിക്കുന്നതിന് വേണ്ടി, ടു സെപ്പറേറ്റ് വൺ എൻട്രി ഫ്രം അനദർ, ഒരു എൻട്രിയെ മറ്റൊരു ജേണൽ എൻട്രിയിൽ നിന്നും വേർതിരിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ ഓരോ എൻട്രിക്കും ശേഷം പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഡ്രോ ചെയ്യുന്നു. അപ്പോൾ ഒരു തിരശ്ചീനമായിട്ടുള്ള ഒരു വര വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ശ്രദ്ധിക്കണേ, ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ജേണൽ എൻട്രി കഴിഞ്ഞാൽ ഒരു ജേണൽ എൻട്രിയെ മറ്റൊരു ജേണൽ എൻട്രിയിൽ നിന്നും വേർതിരിക്കുന്നതിന് വേണ്ടി ഒരു ഹൊറിസോണ്ടൽ ലൈൻ നൽകുന്നു. അപ്പോൾ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ബിസിനസ്സിലെ ഇടപാടുകളിലെ ഡെബിറ്റ് ക്രെഡിറ്റ് അക്കൗണ്ടുകളും നരേഷനും രേഖപ്പെടുത്തുന്നത് എങ്ങനെ എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് കോളം ലെഡ്ജർ ഫോളിയോ കോളമാണ്. എന്താണ് ലെഡ്ജർ ഫോളിയോ കോളം? ദി ലെഡ്ജർ ഫോളിയോ കോളം കണ്ടെയ്ൻസ് ദി പേജ് നമ്പർ ഓഫ് ലെഡ്ജർ ബുക്ക് ഓൺ വിച്ച് റെലവൻറ്റ് അക്കൗണ്ട്സ് ഈസ് അപ്പിയേഴ്സ്. ലെഡ്ജർ ബുക്കിൻ്റെ പേജ് നമ്പറാണ് ലെഡ്ജർ ഫോളിയോ കോളത്തിൽ രേഖപ്പെടുത്തുന്നത്.
അല്ലെങ്കിൽ ഫോളിയോ നമ്പർ അല്ലെങ്കിൽ പേജ് നമ്പർ, ലെഡ്ജർ ബുക്കിന്റെ പേജ് നമ്പർ. അപ്പൊ ഏത് പേജ് നമ്പർ ആയിരിക്കും? ഈ ഉദാഹരണമായി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന ജേണൽ എൻട്രി ഏത് ലെഡ്ജർ ബുക്കിന്റെ ഏത് പേജിലാണോ അത് ലെഡ്ജറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഓരോ ജേണലിലെ ട്രാൻസാക്ഷൻസ് ജേണൽ എൻട്രിയും നമ്മൾ പ്രത്യേകം ലെഡ്ജറുകളിലേക്ക് പോസ്റ്റ് ചെയ്യും. അത് നമ്മൾ ഈ ജേണൽ എന്ന ടോപ്പിക്കിന് ശേഷം വിശദീകരിക്കും. അപ്പോൾ ഓരോ ജേണലും ലെഡ്ജർ അക്കൗണ്ടിലെ ഏത് പേജിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്നതിന് ആ ലെഡ്ജർ ബുക്കിൻ്റെ പേജ് നമ്പറാണ് ലെഡ്ജർ ഫോളിയോ കോളത്തിൽ നമ്മൾ രേഖപ്പെടുത്തുന്നത്. ഇതൊരിക്കലും നമ്മൾ ബിസിനസ് ഇടപാട് ജേണലിൽ രേഖപ്പെടുത്തുന്ന സമയത്ത് രേഖപ്പെടുത്തുന്നില്ല. പകരം ജേണലിൽ നിന്നും ആ ജേണൽ എൻട്രി അതാത് ലെഡ്ജറിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അത് എവിടെയാണോ രേഖപ്പെടുത്തിയത് ആ ലെഡ്ജർ ബുക്കിൻ്റെ പേജ് നമ്പർ കണ്ടെത്തിയതിന് ശേഷമാണ് നമ്മൾ ഈ ലെഡ്ജർ ഫോളിയോ കോളം ഫിൽ ചെയ്യുന്നത്. ഉദാഹരണം നോക്കൂ, 25 എന്ന് പറഞ്ഞാൽ ലെഡ്ജർ ബുക്കിൽ 25 പേജ് നമ്പർ 25 ഈ ട്രാൻസാക്ഷൻ ലെഡ്ജറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ കോളം ഒരിക്കലും ജേണൽ എൻട്രി രേഖപ്പെടുത്തുന്ന സമയത്തല്ല ഫില്ല് ചെയ്യുന്നത്, പകരം ദിസ് കോളം ഈസ് ഫിൽഡ് അപ്പ് അറ്റ് ദി ടൈം ഓഫ് പോസ്റ്റിംഗ്. പോസ്റ്റിംഗ് സമയത്താണ്, അതായത് പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി ജേണൽ എൻട്രി ലെഡ്ജറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന അതിനെയാണ് നമ്മൾ പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ലെഡ്ജറിലേക്ക് ജേണൽ എൻട്രി ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷമാണ് ചെയ്ത് കഴിഞ്ഞാലാണ് ലെഡ്ജർ ഫോളിയോ കോളം നമ്മൾ ഫില്ല് ചെയ്യുകയുള്ളൂ. ദ നെക്സ്റ്റ് കോളം ഡെബിറ്റ് എമൗണ്ട് കോളം, ക്രെഡിറ്റ് എമൗണ്ട് കോളം. അപ്പോൾ ഓരോ ബിസിനസ് ഇടപാടുകൾക്കും ഒരു ഒരു മോണിറ്ററി ആസ്പെക്ട് ഉണ്ട് അല്ലേ. ഇപ്പോൾ ഉദാഹരണം കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് റുപ്പീസ് 50,000, 50,000 രൂപ കൊണ്ട് ബിസിനസ് ആരംഭിച്ചു. അപ്പോൾ അവിടെ ഓരോ ട്രാൻസാക്ഷൻ്റെയും ട്രാൻസാക്ഷൻ്റെ എമൗണ്ട് ഒരു ഡെബിറ്റ് എമൗണ്ടും ക്രെഡിറ്റ് എമൗണ്ടും ഉണ്ടാവും. അപ്പോൾ ഡെബിറ്റ് ചെയ്യുന്ന എമൗണ്ടും ക്രെഡിറ്റ് ചെയ്യുന്ന എമൗണ്ടും ഒരു രണ്ട് ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റും മാത്രമുള്ള ബിസിനസ് ഇടപാടാണെങ്കിൽ ഒരേ തുകയായിരിക്കും. ഒരു ബിസിനസ് ട്രാൻസാക്ഷന് ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റും മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. എങ്കിൽ ഡെബിറ്റ് എമൗണ്ടും ക്രെഡിറ്റ് എമൗണ്ടും ഒരേ തുകയായിരിക്കും. അപ്പോൾ ഡെബിറ്റ് എമൗണ്ടിൽ രേഖപ്പെടുത്തുന്നത് ദി എമൗണ്ട് ടു ബി ഡെബിറ്റഡ്, ഡെബിറ്റ് ചെയ്യപ്പെടുന്ന എമൗണ്ടാണ് ഡെബിറ്റ് കോളത്തിൽ രേഖപ്പെടുത്തുക. ഉദാഹരണമായി നമ്മൾ നോക്കൂ, ഇവിടെ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ, അവിടെ എത്ര രൂപയാണ് ക്യാഷ് കൊണ്ടുവരുന്നത്? 51,00,000 rupees അല്ലേ. 1,00,000 rupees ആണ് ക്യാഷ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ ഡെബിറ്റ് ചെയ്യുന്ന ആ 1,00,000 എന്ന് രേഖപ്പെടുത്തുന്നു. ദ നെക്സ്റ്റ് വരുന്നത് ക്രെഡിറ്റ് എമൗണ്ട് കോളം. ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിൽ ദി എമൗണ്ട് ടു ബി ക്രെഡിറ്റഡ്, ക്രെഡിറ്റ് ചെയ്യപ്പെടുന്ന എമൗണ്ടാണ് ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിൽ രേഖപ്പെടുത്തുന്നത്. അതും ഈ പ്രോബ്ലത്തിൽ 1,00,000, ഈ ട്രാൻസാക്ഷൻ 1,00,000 തന്നെയാണ്. അപ്പോൾ രണ്ട്, അതായത് ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റും മാത്രമേ ഉള്ളൂ എങ്കിൽ ഡെബിറ്റ് എമൗണ്ടും ക്രെഡിറ്റ് എമൗണ്ടും ഒരേ തുകയായിരിക്കും എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ ഡെബിറ്റ് ചെയ്യപ്പെടുന്ന എമൗണ്ടും ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിൽ എത്ര രൂപയാണോ ക്രെഡിറ്റ് ചെയ്യുന്നത് ആ എമൗണ്ടുമാണ് രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ ഒരു ജേണലിൽ ഓരോ ജേണലിൻ്റെ ഓരോ കോളവും നമ്മൾ വിശദീകരിച്ചു. ഇത്തരത്തിൽ ഓരോ ട്രാൻസാക്ഷനും ജേണലിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷൻ്റെ ഡെബിറ്റ് എമൗണ്ട് കോളവും ക്രെഡിറ്റ് എമൗണ്ട് കോളവും നമ്മൾ ടോട്ടൽ ചെയ്യുന്നു. അവസാനം എല്ലാ ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷൻ്റെ ഡെബിറ്റ് എമൗണ്ട് കോളവും ക്രെഡിറ്റ് എമൗണ്ട് കോളവും ടോട്ടൽ ചെയ്യണം. അതേസമയം ഒരു പേജിലല്ല, ഒന്നിലധികം പേജുകളിലേക്ക് ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തേണ്ടതുണ്ട്. നമ്മൾ ക്ലാസ്സിൽ നമ്മളുടെ നോട്ട്ബുക്കിൽ ഒരു പേജ് രേഖപ്പെടുത്തി അതിനുശേഷം തൊട്ടടുത്ത പേജിലും അതിൻ്റെ ട്രാൻസാക്ഷൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുക. എങ്കിൽ നമുക്ക് ഓരോ പേജിലെയും ജേണലിൻ്റെ ഡെബിറ്റ് എമൗണ്ട് കോളവും ക്രെഡിറ്റ് എമൗണ്ട് കോളവും ടോട്ടൽ ചെയ്യണം. നിങ്ങൾ സ്ക്രീനിൽ നോക്കിയാൽ കാണാൻ കഴിയും, 1,88,200 എന്ന് ഡെബിറ്റ് എമൗണ്ട് കോളത്തിൻ്റെയും ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിൻ്റെയും ടോട്ടൽ രേഖപ്പെടുത്തിയതായി കാണാം. അപ്പോൾ ഓരോ പേജിലും ഡെബിറ്റ് ക്രെഡിറ്റ് എമൗണ്ട് കോളങ്ങൾ ടോട്ടൽ ചെയ്യണം. ആ ടോട്ടൽ ചെയ്ത
ആ ടോട്ടലിനെ നമ്മൾ തൊട്ടടുത്ത പേജിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യണം. അങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ആ പേജ് ടു എന്ന പിക്ചറിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. പേജ് ടുവിൽ നിങ്ങൾക്ക് കാണാം ടോട്ടൽ ബ്രോട്ട് ഫോർവേഡ് എന്ന് രേഖപ്പെടുത്തി പേജ് വണ്ണിൻ്റെ ടോട്ടൽ ആദ്യം പേജ് ടുവിൻ്റെ തുടക്കത്തിൽ ബിഗിനിങ്ങിൽ രേഖപ്പെടുത്തിയതായി കാണാം. അപ്പോൾ ഓരോ ജേണലിൻ്റെ ഓരോ പേജുകളും നമ്മൾ ടോട്ടൽ ചെയ്യണം. ആ പേജ് ഓരോ പേജിൻ്റെയും ടോട്ടൽ തൊട്ടടുത്ത പേജിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യണം. ആ ഏത് പേജിലേക്കാണോ ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുള്ളത് ആ പേജിൻ്റെ ഏറ്റവും ബിഗിനിങ്ങിൽ ടോട്ടൽ ബ്രോഡ് ഫോർവേഡ് ബി ബാർ എഫ് എന്ന് പറഞ്ഞാൽ ബ്രോഡ് ഫോർവേഡ് എന്നാണ്, അത് രേഖപ്പെടുത്തി തൊട്ട് മുമ്പുള്ള പേജ് നമ്പറിൻ്റെ ടോട്ടലാണ് ആദ്യം രേഖപ്പെടുത്തത്. അങ്ങനെ ഓരോ പേജുകൾ അവസാനം അതിൻ്റെ ഗ്രാൻഡ് ടോട്ടൽ നമ്മൾ രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോ ഡെബിറ്റ് എമൗണ്ട് കോളവും ക്രെഡിറ്റ് എമൗണ്ട് കോളവും ട്രാൻസാക്ഷൻ്റെ ഒരു ജേണലിൻ്റെ ഡെബിറ്റ് എമൗണ്ട് കോളവും ക്രെഡിറ്റ് എമൗണ്ട് കോളവും തുല്യമായിരിക്കണം. അപ്പോൾ ഈ ഡെബിറ്റ് എമൗണ്ട് കോളവും ക്രെഡിറ്റ് എമൗണ്ട് കോളവും ടോട്ടൽ ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ നമ്മളുടെ എൻട്രി നടത്തിയതിൽ വല്ല മിസ്റ്റേക്കുമുണ്ടോ അല്ലെ എറേഴ്സ് ഉണ്ടോ എന്ന് നമുക്ക് കണ്ടെത്താനൊക്കെ സഹായിക്കുന്നു. അപ്പോൾ at the end of each page of the journal book the amount column are totaled. journal book inde oro page ilum indeyum avasanam endanu amount column total innu and carry forward to the next page thottadutha page like adu carry forward cheyunu. then and where such amount are recorded as brought forward balance thottadutha page il adu brought forward balance aayittu adayindu ningal okku page number 2 il beginning il thanne total brought forward ennu reegapaduthi thottadutha previous page il ninnum carry forward cheyda amount kaanikkunu. appo oru journal il transactions ജേണലിൻ്റെ ഫോർമാറ്റ് എന്താണെന്നും ആ ഫോർമാറ്റിൽ എങ്ങനെയാണ് ബിസിനസ് ഇടപാടുകൾ രേഖപ്പെടുത്തുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ജേണലൈസിങ്ങിൻ്റെ സ്റ്റെപ്സ് മനസ്സിലാക്കാം. എന്താണ് ജേണലൈസിങ്? ദി പ്രോസസ് ഓഫ് എൻ്ററിങ് ട്രാൻസാക്ഷൻ ഇൻ ടു ദി ജേണൽ. ജേണലിലേക്ക് ബിസിനസ് ഇടപാടുകൾ രേഖപ്പെടുത്തുന്ന ആ പ്രക്രിയയാണ് ജേണലൈസിങ് എന്ന് പറയുന്നത്. അതായത് ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ ലഭിച്ചു കഴിഞ്ഞാൽ ആ ബിസിനസ് ട്രാൻസാക്ഷൻ ജേണലിലേക്ക് പോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ട വിവിധ സ്റ്റെപ്സുകൾ എന്തൊക്കെയാണ് എന്നാണ് ഈ ടോപ്പിക്കിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ ലഭിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ്ലി ഐഡൻറ്റിഫൈ ദി അക്കൗണ്ട്സ് വിച്ച് ആർ ഇൻവോൾവ് ഇൻ ദി ട്രാൻസാക്ഷൻ. ആ ട്രാൻസാക്ഷനിൽ ഇൻവോൾവ് ചെയ്ത അറ്റ്ലീസ്റ്റ് രണ്ട് അക്കൗണ്ടുകളെങ്കിലും ഇൻവോൾവ് ആയിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഓരോ ബിസിനസ് ഇടപാടുകളും ചുരുങ്ങിയത് രണ്ട് അക്കൗണ്ടുകളെങ്കിലും സ്വാധീനിക്കുന്നുണ്ട്, അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ആ അക്കൗണ്ടുകൾ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ദാറ്റ് ഈസ് ഐഡൻറ്റിഫൈ ദി അക്കൗണ്ട്സ് വിച്ച് ആർ ഇൻവോൾവ്ഡ് ഇൻ ദി ട്രാൻസാക്ഷൻ. സെക്കൻഡ് സ്റ്റെപ്പ് ഫൈൻഡ് ഔട്ട് ദി ടൈപ്സ് ഓഫ് അക്കൗണ്ട് ഇൻവോൾവ്ഡ്. ഓ ആ അക്കൗണ്ടുകൾ നമ്മൾ ഇൻവോൾവ് ചെയ്ത രണ്ട് ചുരുങ്ങിയത് രണ്ട് അക്കൗണ്ടുകളുണ്ട് എന്ന് മനസ്സിലാക്കി ആ കണ്ടെത്തിയ അക്കൗണ്ടുകൾ ഏത് ടൈപ്പ് ഓഫ് അക്കൗണ്ട് ആണ് എന്ന് കണ്ടെത്തണം. അപ്പോൾ നമ്മൾ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റുമായി ബന്ധപ്പെട്ട് അക്കൗണ്ടുകളെ പ്രധാനമായും അഞ്ചായിട്ട് തരംതിരിച്ചിരുന്നു: അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, റവന്യൂ, എക്സ്പെൻസ്. അപ്പോൾ ഈ നമ്മൾ ഓരോ ട്രാൻസാക്ഷനും കണ്ടെത്തിയ അക്കൗണ്ടുകൾ ഇതിൽ ഏത് ടൈപ്പ് ഓഫ് അക്കൗണ്ട് ആണ് എന്ന് കണ്ടെത്തണം. അതിനുശേഷം ദെൻ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈൻഡ് ഔട്ട് ദി അക്കൗണ്ട് ടു ബി ഡെബിറ്റഡ് ആൻഡ് ദി അക്കൗണ്ട് ടു ബി ക്രെഡിറ്റഡ്. ഏത് അക്കൗണ്ടാണ് ഡെബിറ്റ് ചെയ്യപ്പെടേണ്ടത്, ഏത് അക്കൗണ്ടാണ് ക്രെഡിറ്റ് ചെയ്യപ്പെടേണ്ടത് എന്ന് കണ്ടെത്തുക. അതാണ് ജേണലൈസിങ്ങിൻ്റെ തേർഡ് സ്റ്റെപ്പ്. ഏത് അക്കൗണ്ടാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, ഏത് അക്കൗണ്ടാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി എങ്ങനെയാണ് അപ്ലൈയിങ് റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. നമ്മൾ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. രണ്ട് മെത്തേഡുകളുണ്ട്, മോഡേൺ മെത്തേഡും ട്രഡീഷണൽ മെത്തേഡും അല്ലേ. നമ്മൾ ഫോളോ ചെയ്യുന്നത് മോഡേൺ മെത്തേഡാണ്. ആ മോഡേൺ മെത്തേഡ് പ്രകാരം നമുക്ക് അതിൻ്റെ ഒരു പ്രത്യേക റൂള് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടായി. ആ റൂൾ പ്രകാരം ഏത് അക്കൗണ്ടാണ് ഡെബിറ്റ് ചെയ്യപ്പെടേണ്ടത്, ഏത് അക്കൗണ്ടാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ കണ്ടെത്തണം. അങ്ങനെ അപ്പോൾ നമ്മൾ അവസാനം ഏത് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം എന്ന് കണ്ടെത്തിക്കഴിഞ്ഞു. ആ കണ്ടെത്തിക്കഴിഞ്ഞതിന് ശേഷം ആ അക്കൗണ്ടുകൾ നമ്മൾ ജേണലിൽ
രേഖപ്പെടുത്തുന്നു. അതിനെയാണ് ജേണലൈസ് ദി ട്രാൻസാക്ഷൻ. ആ ട്രാൻസാക്ഷൻ നമ്മൾ ജേണലൈസ് ചെയ്യുന്നു, ദാറ്റ് ഈസ് റെക്കോർഡ് ദി ജേണൽ എൻട്രി ഇൻ ടു ദി ജേണൽ. ജേണൽ എൻട്രി ജേണലിലേക്ക് രേഖപ്പെടുത്തുക. ഇത്തരത്തിൽ നാല് സ്റ്റെപ്സുകളാണ് ഒരു ജേണലൈസിങ്ങിനുള്ളത്. അപ്പോൾ ഐഡൻറ്റിഫൈ ദി അക്കൗണ്ട്സ് വിച്ച് ആർ ഇൻവോൾവ്ഡ് ഇൻ ദി ട്രാൻസാക്ഷൻ, ഫൈൻഡ് ഔട്ട് ദി ടൈപ്സ് ഓഫ് അക്കൗണ്ട് ഇൻവോൾവ്ഡ്. ദെൻ തേർഡ് സ്റ്റെപ്പ്, ഫൈൻഡ് ഔട്ട് ദി അക്കൗണ്ട്സ് ടു ബി ഡെബിറ്റഡ് ആൻഡ് അക്കൗണ്ട്സ് ടു ബി ക്രെഡിറ്റഡ് ബൈ അപ്ലൈങ് ദി റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. ലാസ്റ്റ് വൺ, ജേണലൈസ് ദി ട്രാൻസാക്ഷൻ. അപ്പോൾ ഇനി ഇതിൻ്റെ ഓരോ സ്റ്റെപ്സുകളും ഒരു എക്സാമ്പിളിൻ്റെ ഇൻസ്ട്രേഷൻ്റെ സഹായത്തോടുകൂടി നമുക്ക് മനസ്സിലാക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ്, ഐഡൻറ്റിഫൈ ദി അക്കൗണ്ട്സ് വിച്ച് ആർ ഇൻവോൾവ്ഡ് ഇൻ ദി ട്രാൻസാക്ഷൻ. ഒരു ട്രാൻസാക്ഷൻ ഇൻവോൾവ് ചെയ്ത അക്കൗണ്ടുകൾ ഐഡൻറ്റിഫൈ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു എക്സാമ്പിൾ കാണിക്കാം. ദെൻ 2020 January 1st, commenced business with ₹50,000. 50,000 രൂപ കൊണ്ട് ഒരു ബിസിനസ് ആരംഭിച്ചു. ഇതൊരു ബിസിനസ് ട്രാൻസാക്ഷനാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ ലഭിച്ചു കഴിഞ്ഞാൽ ആ ബിസിനസ് ട്രാൻസാക്ഷൻ ചുരുങ്ങിയത് രണ്ട് ആസ്പെക്റ്റുകളുണ്ട് എന്ന് മനസ്സിലാക്കി അല്ലേ. ഒരു ഡെബിറ്റ് ആസ്പെക്റ്റ് അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് ആസ്പെക്റ്റ്. അപ്പോൾ ആ രണ്ട് അക്കൗണ്ടുകൾ, ആ രണ്ട് അക്കൗണ്ടുകൾ ചുരുങ്ങിയത് രണ്ട് അക്കൗണ്ടുകളുണ്ട് അല്ലേ. ആ അക്കൗണ്ടുകൾ ഏതെല്ലാമാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ ഇത്തരത്തിലുള്ള ഒരു എക്സാമ്പിൾ ഇതിനു മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് എന്ന ബിസിനസ് ഇടപാടിൻ്റെ രണ്ട് അഫക്റ്റ് ചെയ്യുന്ന രണ്ട് അക്കൗണ്ടുകൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, നമുക്കറിയാം ബിസിനസ്സിലേക്ക് 50,000 രൂപ കൊണ്ടുവരുന്നു, രൂപ കൊണ്ട് ബിസിനസ് ആരംഭിക്കുമ്പോൾ ബിസിനസ്സിലേക്ക് ക്യാഷ് വരുന്നു. അതോടൊപ്പം തന്നെ ബിസിനസ്സിൻ്റെ മറ്റൊരു ആസ്പെക്റ്റാണ് ക്യാപിറ്റലും. അത് ഫസ്റ്റ് ആസ്പെക്റ്റ് ക്യാഷ് അക്കൗണ്ടും, ദെൻ അനദർ ആസ്പെക്റ്റ് എന്ന് പറയുന്നത് രണ്ട് അക്കൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടും. അപ്പോൾ ആദ്യം നമ്മൾ ഒരു ട്രാൻസാക്ഷൻ ലഭിച്ചു കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷനിൽ ഇൻവോൾവ് ചെയ്ത രണ്ട് അക്കൗണ്ടുകൾ, ചുരുങ്ങിയത് രണ്ട് അക്കൗണ്ടുകളുണ്ട്, അക്കൗണ്ടുകൾ, ആ ഇൻവോൾവ് ചെയ്ത അക്കൗണ്ടുകൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്തണം. ദെൻ ഇങ്ങനെ കണ്ടെത്തിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈൻഡ് ഔട്ട് ദി ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ് ഇൻവോൾവ്ഡ്. നമ്മൾ ഒരു ട്രാൻസാക്ഷൻ ഇൻവോൾവ് ചെയ്ത രണ്ട് അക്കൗണ്ടുകൾ കണ്ടെത്തിക്കഴിഞ്ഞു. ആ കണ്ടെത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ അക്കൗണ്ടുകൾ ഏത് ടൈപ്പ് ഓഫ് അക്കൗണ്ട് ആണ് എന്ന് കണ്ടെത്തുക. അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് അക്കൗണ്ടുകൾ ഏതെല്ലാമാണുള്ളത്? നമ്മൾ മുൻ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ട്, അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, റവന്യൂ, എക്സ്പെൻസ്. ഇങ്ങനെ അഞ്ചെണ്ണമായിട്ടാണ് അക്കൗണ്ടുകളെ തരംതിരിച്ചിട്ടുള്ളത്. പ്രധാനമായും അഞ്ച് ടൈപ്പ് ഓഫ് അക്കൗണ്ടുകളായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. എന്തിനു വേണ്ടി? റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റിന് വേണ്ടി. അപ്പോൾ നമ്മൾ ഏത് അക്കൗണ്ടാണ് ഇൻവോൾവ് ചെയ്തിട്ടുള്ളത് എന്ന് കണ്ടെത്തിക്കഴിഞ്ഞാൽ ഓരോ അക്കൗണ്ടും ഏത് ടൈപ്പ് ഓഫ് അക്കൗണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ ക്യാഷ് അക്കൗണ്ട് ഏത് ടൈപ്പ് ഓഫ് അക്കൗണ്ടിലാണ് ഉൾപ്പെടുക? നമ്മൾ ക്യാഷ് അക്കൗണ്ട് അസറ്റ് അക്കൗണ്ടിലാണ് ഉൾപ്പെടുക അല്ലേ. ദെൻ ക്യാപിറ്റലോ? ക്യാപിറ്റൽ എന്ന അക്കൗണ്ടിലാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഈ ഓരോ അക്കൗണ്ടുകളും ഏത് ടൈപ്പ് ഓഫ് അക്കൗണ്ടാണ് എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു അല്ലെങ്കിൽ കണ്ടെത്തി. ദെൻ അതിനുശേഷം തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈൻഡ് ഔട്ട് ദി അക്കൗണ്ട് ടു ബി ഡെബിറ്റഡ് ആൻഡ് ദി അക്കൗണ്ട് ടു ബി ക്രെഡിറ്റഡ് ബൈ അപ്ലൈയിങ് ദി റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് റൂൾ അപ്ലൈ ചെയ്തുകൊണ്ട് ഏത് അക്കൗണ്ടാണ് ഇതിൽ ഡെബിറ്റ് ചെയ്യപ്പെടേണ്ടത്, ഏത് അക്കൗണ്ടാണ് ക്രെഡിറ്റ് ചെയ്യപ്പെടേണ്ടത് എന്ന് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ നമ്മൾ എന്തൊക്കെ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും. അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, റവന്യൂ, എക്സ്പെൻസുമായി ബന്ധപ്പെട്ട റൂളുകൾ. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം, ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം അല്ലേ. ലയബിലിറ്റിയും ക്യാപിറ്റലും റവന്യൂ ഒക്കെ ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുന്നു. എക്സ്പെൻസിനെ സംബന്ധിച്ചിടത്തോളം എക്സ്പെൻസ് വർദ്ധിക്കുമ്പോൾ ഡെബിറ്റ് ചെയ്യുന്നു, എക്സ്പെൻസ് ഡിക്രീസ് ചെയ്യുന്നു, കുറയുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് നോക്കാം ഈ ട്രാൻസാക്ഷനിൽ എന്താണ് സംഭവിക്കുന്നത്. കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹50,000. 50,000 രൂപ കൊണ്ട് ബിസിനസ് ആരംഭിച്ചു. അവിടെ ക്യാഷ് ബിസിനസ്സിൽ എന്താണ്, ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ? നമുക്കറിയാം ക്യാഷ് ബിസിനസ്സിൽ വരികയാണ്, ക്യാഷ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്യാഷ് അക്കൗണ്ട് എന്ത് ചെയ്യണം? അസറ്റുമായി ബന്ധപ്പെട്ട് ഉള്ള റൂൾ എന്താണ്? ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം, ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. അതുകൊണ്ട് ഇവിടെ അസറ്റ് ക്യാഷ് അക്കൗണ്ട് എന്ത് ചെയ്യേണ്ടി വരും? ഡെബിറ്റ് ചെയ്യണം. ഇനി ക്യാപിറ്റൽ അക്കൗണ്ട് നോക്കാം. ഒരു ബിസിനസ്സിലേക്ക് അതിൻ്റെ ഉടമസ്ഥൻ ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ ക്യാപിറ്റൽ അയാളുടെ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്നു അല്ലേ, അയാളുടെ ക്യാപിറ്റൽ വർദ്ധിക്കുന്നു. ക്യാപിറ്റൽ വർദ്ധിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് നോക്കൂ. തേർഡായിട്ട് അതിൻ്റെ റൂൾ നൽകിയിട്ടുണ്ട്, ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ ക്യാപിറ്റൽ ഇവിടെ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം.
അപ്പോൾ ഇത്തരത്തിൽ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ മുമ്പ് മനസ്സിലാക്കിയ ഡെബിറ്റ് ക്രെഡിറ്റ് നിയമം അപ്ലൈ ചെയ്തുകൊണ്ട് ഏത് അക്കൗണ്ടാണ് ഡെബിറ്റ് ചെയ്യപ്പെടേണ്ടത്, ഏത് അക്കൗണ്ടാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ കണ്ടെത്തുന്നു. അങ്ങനെ ഡെബിറ്റ് ചെയ്യേണ്ടതും ക്രെഡിറ്റ് ചെയ്തതുമായ അക്കൗണ്ടുകൾ കണ്ടെത്തി കഴിഞ്ഞാൽ ഇനി നമുക്ക് ഈ ബിസിനസ് ഇടപാടുകൾ ജേണലിൽ രേഖപ്പെടുത്താം. ദെൻ റെക്കോർഡ് ദി ജേണൽ എൻട്രി ഇൻ ടു ദി ജേണൽ. അപ്പോൾ ഇത്തരത്തിൽ ഡെബിറ്റ് ചെയ്യേണ്ടതും ക്രെഡിറ്റ് ചെയ്യേണ്ടതും അക്കൗണ്ടുകൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ ഒരു ജേണൽ തയ്യാറാക്കി ആ ജേണലിലേക്ക് ആ ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തുന്നു. ജേണലിലേക്ക് ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം നമ്മൾ മനസ്സിലാക്കി അതിൻ്റെ ഡേറ്റ് ആണ് രേഖപ്പെടുത്തുന്നത്. ആദ്യം ഇയർ, പിന്നെ മന്ത്, പിന്നെ ഡേ എന്ന ക്രമത്തിൽ ആദ്യം ഡേറ്റ് രേഖപ്പെടുത്തുന്നു. അതിനുശേഷം പർട്ടിക്കുലേഴ്സ് കോളത്തിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് കോർണറിൽ ഫസ്റ്റ് ലൈനിലായിട്ട് ഇടതുവശത്തുള്ള മൂലയിൽ നിന്ന് ആദ്യ ലൈനിൽ എന്താണ് രേഖപ്പെടുത്തുന്നത്, ഡെബിറ്റ് അക്കൗണ്ട് രേഖപ്പെടുത്തുന്നു. ദെൻ ആ കോളത്തിൻ്റെ ലാസ്റ്റ് ഡി ആർ എന്ന അബ്രിവിയേഷനോട് കൂടിയാണ് ഡെബിറ്റ് അക്കൗണ്ട് രേഖപ്പെടുത്തുന്നത്. ഇവിടെ ഡെബിറ്റ് ചെയ്യുന്ന ഏതാണ്, ക്യാഷ് അക്കൗണ്ടാണ്. അപ്പോൾ ക്യാഷ് അക്കൗണ്ടറ്റർ. ഓക്കെ, അതിനുശേഷം നെക്സ്റ്റ് തൊട്ട് അടുത്ത ലൈനിലായിട്ട് ടു എന്ന പ്രിഫിക്സിനോടുകൂടി അല്പം മാർജിൻ വിട്ടതിന് ശേഷം നമ്മൾ ക്രെഡിറ്റ് അക്കൗണ്ട് രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഇവിടെ ക്രെഡിറ്റ് അക്കൗണ്ട് ഏതാണ്, ക്യാപിറ്റലാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ടു ക്യാപിറ്റൽ എന്ന് രേഖപ്പെടുത്തുന്നു. അതിന് മുമ്പായി നമ്മൾ ഡെബിറ്റ് എമൗണ്ട് കോളം ഫില്ല് ചെയ്യണം. അപ്പോൾ ഡെബിറ്റ് എമൗണ്ട് കോളം 50,000 എന്ന് ഫില്ല് ചെയ്തു. ദെൻ നെക്സ്റ്റ് ക്രെഡിറ്റ് അക്കൗണ്ട് രേഖപ്പെടുത്തി. ഇനി ക്രെഡിറ്റ് എമൗണ്ട് കോളവും ക്രെഡിറ്റ് എമൗണ്ടും രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് പർട്ടിക്കുലേഴ്സ് കോളത്തിൽ തേർഡ് ലൈനിലായിട്ട് അല്ലെങ്കിൽ ക്രെഡിറ്റ് അക്കൗണ്ട് രേഖപ്പെടുത്തിയതിന് ശേഷം ദെൻ ആ ട്രാൻസാക്ഷനെ കുറിച്ചുള്ള ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ നരേഷനായിട്ട് നൽകണം. അപ്പോൾ നരേഷൻ നൽകുന്നത് ബ്രാക്കറ്റിലാണ്. നോക്കൂ, ബ്രാക്കറ്റിൽ കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ്. ഈ നരേഷൻ നിന്ന് ആ എന്ത് ഇടപാടാണ് അവിടെ നടന്നിട്ടുള്ളത്, ആ ട്രാൻസാക്ഷൻ എന്ത് ഇടപാടുമായി ബന്ധപ്പെട്ടതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. അപ്പോൾ നരേഷൻ രേഖപ്പെടുത്തുന്നു. ആ നരേഷൻ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ആ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരക്കുന്നു. അതിനുശേഷം സെക്കൻഡ് ജേണൽ എൻട്രി രേഖപ്പെടുത്തുന്നു. ഈ ക്രമത്തിലാണ് നമ്മൾ ജേണൽ എൻട്രി അല്ലെങ്കിൽ ജേണലൈസ് ചെയ്യുന്നത്, ജേണലിലേക്ക് ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് ചർച്ച ചെയ്തു. പ്രധാനപ്പെട്ട ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രികൾ ഏതെല്ലാമാണെന്ന് മനസ്സിലാക്കി. അവ നെക്സ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ്, വാട്ട് ഈസ് ജേണൽ, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടേംസ് യൂസ്ഡ് ഇൻ ദി ജേണൽ, ദെൻ ഫോർമാറ്റ് ഓഫ് ജേണൽ, ദെൻ ലാസ്റ്റ് സ്റ്റെപ്സ് ഫോർ ജേണൽസ്. ഇത്രയും ടോപ്പിക്കുകളാണ് നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായത്. വളരെയധികം പ്രാധാന്യമുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് ചർച്ച ചെയ്തത്. അതായത് ബിസിനസ് ഇടപാടുകൾ, ഓരോ ബിസിനസ് ട്രാൻസാക്ഷനും ആദ്യമായി രേഖപ്പെടുത്തുന്നത് ജേണലിലാണ്. ജേണലിൽ അത് ക്രോണോളജിക്കൽ ഓർഡർ, ദാറ്റ് മീൻസ് ദി ഇൻ ദി ഓർഡർ ഓഫ് ദെയർ ഒക്കറൻസ്. അവ സംഭവിച്ച, അവ ആ ഓരോ ട്രാൻസാക്ഷൻ നടന്ന സമയക്രമമനുസരിച്ച്, ആദ്യം നടന്നത് ആദ്യം എന്ന ക്രമത്തിൽ അവയുടെ ഡെബിറ്റ് അക്കൗണ്ടും ക്രെഡിറ്റ് അക്കൗണ്ടും കണ്ടെത്തിയതിന് ശേഷം നമ്മൾ ജേണലിൽ സമയക്രമമനുസരിച്ച് റെക്കോർഡ് ചെയ്യുന്നു. ജേണലിൽ റെക്കോർഡ് ചെയ്ത എൻട്രീസ് പിന്നീട് ലെഡ്ജറിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്ന കാര്യം കൂടി ഈ ചാപ്റ്ററിൽ തന്നെ, തേർഡ് ചാപ്റ്ററിൽ തന്നെ നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ ഈ ഇന്ന് ചർച്ച ചെയ്ത ടോപ്പിക്കിൽ ഏതെങ്കിലും ഭാഗങ്ങളിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻ്റ് ചെയ്യാൻ മറക്കരുത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാവുന്നതാണ്, കൃത്യമായ മറുപടി നൽകാം. വളരെ പ്രാധാന്യമുള്ള ഒരു ടോപ്പിക്കാണ് എന്നതുകൊണ്ട് തന്നെ ശ്രദ്ധയോടുകൂടി ഇത് മനസ്സിലാക്കുക. അതിൻ്റെ നമ്മളെ ബിസിനസ് ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തുന്നതിൻ്റെ പ്രാരംഭ ഘട്ടമാണ് ജേണൽ. അപ്പോൾ വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. മറ്റു ടോപ്പിക്കുകൾ തുടർന്നുള്ള ക്ലാസ്സുകൾ നൽകാം. ഓക്കെ, താങ്ക് യു.